2008 ഓഗസ്റ്റ് 11 ബീജിംഗിലെ ഷൂട്ടിംഗ് റേഞ്ച് ഹാൾ, പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ മത്സരം. ഇന്ത്യൻ ആരാധകരുടെ ശ്രദ്ധ അത്രയും ഗഗൻ നരംഗിന്റെ തോക്കിലേക്കാണ്. ഒപ്പമുള്ള അഭിനവ് ബിത്ര എന്ന 25-കാരനാകട്ടെ സാഗ്രബ് ലോക ചാമ്പ്യൻഷിപ്പിന് ശേഷം അത്ര ഫോമിലല്ല. കൂടാതെ ഒരു വർഷമായി അലട്ടിയിരുന്ന പുറം വേദനയുടെ പ്രശ്നങ്ങളും. മത്സരം തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യയിൽ നിന്നും എത്തിയ മാധ്യമ പ്രവർത്തകർ പോലും ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് ഒരു മെഡൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇന്ത്യയുടെ ഹോക്കി മത്സരത്തിലാണ് പലരും പ്രാധാന്യം കൽപ്പിച്ചത്. സ്വർണമടിക്കാൻ ലോക റെക്കോർഡുകാരൻ തോമസ് ഫർണിക്കും ചൈനയുടെ ഒളിമ്പിക് റെക്കോർഡ് ജേതാവ് സൂ കിനാനും തോക്കെടുക്കുമ്പോൾ ഫൈനലിൽ എത്തിയാൽ തന്നെ ഭാഗ്യമെന്നാണ് ഇന്ത്യൻ സംഘത്തിലുള്ളവർ പോലും കരുതിയത്. അഭിനവ് ബിത്ര 4-ാമനായി ഫൈനൽ ടിക്കറ്റ് എടുത്തപ്പോൾ ഗഗൻ നരംഗ് ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. ഫൈനലിൽ തുടക്കം മുതൽ ബിത്ര ലീഡ് നേടിയെങ്കിലും പിന്നീട് പതറി. അവസാന ഷോട്ടിന് തൊട്ടു മുൻപ് വരെ ഫിൻലൻഡിന്റെ ഹെൻറി ഹാക്കിനനുമായി ഒപ്പത്തിനൊപ്പം. എന്നാൽ നിർണായക സമയത്ത് ഏറ്റവും മികച്ച പ്രകടനം തന്നെ ബിത്ര പുറത്തെടുത്തു. അവസാന ഷോട്ടിൽ 10.8 പോയിന്റുമായി ഫിന്നിഷ് താരത്തെ 3-ാമതാക്കി പിടിച്ചെടുത്തത് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണം, ബീജിംഗിൽ ഇന്ത്യയുടെ ഏക മെഡൽ. ബിത്രയുടെ മെഡൽ രാജ്യത്തെ കായിക മേഖലയ്ക്ക് സമ്മാനിച്ചത് പുത്തനൂർജമാണ്. തൊട്ടടുത്ത തവണ ലണ്ടനിൽ ആദ്യ റൗണ്ടിൽ പുറത്തായെങ്കിലും വിജയകുമാറും ഗഗൻ നരംഗും ഇന്ത്യയെ മെഡൽ അണിയിച്ചു. സമ്പന്ന കുടുംബാംഗമായ ബിത്ര ഇന്ത്യക്ക് പുറത്താണ് പരിശീലനത്തിനടക്കം ചെലവഴിച്ചത്. 1998 കോമൺവെൽത്ത് ഗെയിംസിൽ ബിത്ര പങ്കെടുക്കുമ്പോൾ പ്രായം 15. 2000 സിഡ്നി ഒളിമ്പിക്സിൽ പങ്കെടുത്ത പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം. പ്രായത്തെ തോക്കുകൊണ്ട് തോൽപ്പിച്ച ബിത്ര പ്രാഥമിക റൗണ്ടിലെത്തിയത് 11-ാമനായി. 2002 മുതൽ 2014 വരെയുള്ള 4 കോമൺവെൽത്ത് ഗെയിംസുകളിൽ 10 മീറ്റർ എയർ റൈഫിൾ സ്വർണം ബിത്ര മറ്റാർക്കും വിട്ടുകൊടുത്തില്ല. ലണ്ടനിലെ തിരിച്ചടിക്ക് മെഡലോടെ മറുപടി പറയാൻ 4 വർഷത്തിന് ശേഷം റിയോയിലെത്തി. മെഡൽ ഭാഗ്യമില്ലാതെ 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതോടെ ഷൂട്ടിംഗ് റേഞ്ചിനോട് ബിത്ര വിട പറഞ്ഞു. അപ്പോൾ പ്രായം 34. ഇതിനെപ്പറ്റി പിന്നീട് ബിത്ര പറഞ്ഞത് ഇങ്ങനെയാണ്: 3 കാരണങ്ങൾ കൊണ്ടാണ് വിരമിച്ചത്. 1. കഴിവിലുണ്ടായ ഇടിവ്. 2. തുടർച്ചയായി 2 മത്സരങ്ങളിൽ പരാജയപ്പെട്ടത്. 3. പുതുതലമുറയ്ക്ക് വഴിമാറി കൊടുക്കണം എന്ന ആഗ്രഹം. ഒളിമ്പിക് ലോക ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ കോമൺവെൽത്ത് ഗെയിംസുകളിലായി നേടിയെടുത്തത് 6 സ്വർണമടക്കം 12 മെഡലുകൾ. 22 വർഷം നീണ്ട കരിയറിൽ 150-ലേറെ മെഡലുകളാണ് താരത്തിന്റെ ശേഖരത്തിലുള്ളത്. ഒളിമ്പിക്സ് പോലെയുള്ള മത്സരവേദികളിൽ അനുഭവപ്പെടുന്ന കടുത്ത സമ്മർദ്ദത്തെ അതിജീവിച്ച് ജയിച്ചു കയറാനുള്ള മനസാന്നിധ്യമായിരുന്നു ബിന്ദ്രയുടെ പ്ലസ് പോയിന്റ്. കായിക മേലാളന്മാരുടെ മുൻപിൽ മുട്ടിടിക്കാതെ കാര്യങ്ങൾ തുറന്നു പറയാനും ധൈര്യം കാട്ടിയത് അതുകൊണ്ടാകും. കളിക്കളത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും കായിക ഭരണസമിതികളിൽ പിന്നീട് നിറസാന്നിധ്യമായി. 2010 മുതൽ 2020 വരെ രാജ്യാന്തര ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ അത്ലറ്റ് കമ്മിറ്റി അംഗമായിരുന്നു. 2018 IOC അത്ലറ്റ് കമ്മീഷൻ അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു. ദിവസങ്ങൾക്ക് മുൻപ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയും ഒളിമ്പിക് ഓർഡറിനും അഭിനവ് ബിന്ദ്ര അർഹനായി. ആദ്യമായാണ് ഒളിമ്പിക് ഓർഡർ പുരസ്കാരം ഒരു ഇന്ത്യൻ താരത്തെ തേടിയെത്തുന്നത്.